ഹലോ ഗായ്സ്, വെൽക്കം 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 ടു മിസ്റ്റർ വടക്കൻ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോയായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. നമ്മൾ ഇന്ന് സ്പോൺ അയക്കുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നെതറിലാണ്. അതായത് നമുക്ക് പോർട്ടലൊന്നും ഉണ്ടാക്കാതെ തന്നെ നേരെ നമ്മൾ നെതറിലെത്തി. പക്ഷേ ഇതിലൊരു വ്യത്യാസമുണ്ട് ഗൈസ്. ആ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവർ വേൾഡ് ആണ് നെതർ. അതായത് ഗൈസ്, നമ്മുടെ വേൾഡ് രണ്ടും തമ്മിൽ അങ്ങ് സ്വിച്ച് അയക്കുവാണ്. അതായത് നമ്മുടെ ഓവർ വേൾഡ് ആണ് നെതർ, അതുപോലെ നെതറാണ് ഓവർ വേൾഡ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ സമയത്ത് എല്ലാ കൂട്ടുകാരും സബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാം പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്ന മോഡ് വേണ്ടവരെ നേരെ ഡിസ്കോഡിൽ കയറുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കണ്ട എന്തായാലും അത്യാവശ്യം നല്ല ലക്കിയാണ്. അതുകൊണ്ട് നമ്മൾ വാർപ്പ് ഫോറസ്റ്റിലാണ് ഏകദേശം വന്നത്. അതുകൊണ്ട് നമുക്കിന്ന് ഓക്കും അതുപോലെ ബിർച്ചും ഒന്നുമല്ല നമുക്കിപ്പോൾ ആദ്യം കളക്ട് ചെയ്യാനുള്ളത്, നമ്മുടെ ഈ ഒരു വാർപ്പ് ട്രീ ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു വാർപ്പ് ട്രീയുടെ തടി കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇന്ന് വേണ്ട ടൂൾസും കാര്യങ്ങളും ക്രാഫ്റ്റിംഗ് ടേബിളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ. നേരെ നമുക്ക് ഈ പരിപാടിയെല്ലാം സെറ്റ് ചെയ്യണം. അതുമാത്രമല്ല ഗൈസ്, ഈ ഒരു നെതറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഓവർ വേൾഡ് ആണല്ലോ ഇപ്പം നെതർ. ഇവിടെ നമുക്ക് താഴോട്ട് മൈൻ ചെയ്ത് കുറേ പോയാൽ നമുക്ക് സ്റ്റോണൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റോണിന് തപ്പിയിട്ട് നമുക്കിനി പോർട്ടൽ ഉണ്ടാക്കി ഓവർ വേൾഡിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ തന്നെ ഏകദേശം നമ്മുടെ സ്റ്റോണും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്തോ അവിടെ ഒരു മാഗ്മയൊക്കെ നിപ്പുണ്ട്, മാഗ്മയ്ക്കുണ്ട്. നമുക്ക് കുറച്ചുകൂടെ തടി കളക്ട് ചെയ്യണമല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് തടി കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങണം. ഈ ഗാസ്റ്റിൻ്റെ സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട്, ഇവിടെ അടുത്തെങ്ങാണ്ടുണ്ട്. എങ്ങാനും മുന്നിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പെട്ടിയും കിടക്കി ഇവിടെ തിരിച്ച് പോവാം. ഓക്കെ, അന്നേരം നമുക്ക് അത്യാവശ്യത്തിന് തടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും അത്യാവശ്യം പ്ലാങ്ക് റെഡിയാക്കിയിട്ടുണ്ട്, നേരെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റാക്കാം. ഇനി നമുക്ക് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. മാഗ്മക്യൂബ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ നമുക്കേ ഒരു ആക്സ് ഉണ്ടാക്കണോ അതോ നമുക്ക് നേരെ ഒരു എന്താ പറയുക, നമുക്ക് കുറച്ച് സ്റ്റോൺ കണ്ടുപിടിച്ചിട്ട് സ്റ്റോണും കൊണ്ട് ആക്സ് ഉണ്ടാക്കണോ? ഞാൻ ആലോചിക്കുവാണ്, നമുക്ക് നേരെ സ്റ്റോണും കൊണ്ട് ആക്സ് ഉണ്ടാക്കാം, അതായിരിക്കും നല്ലത്. വെറുതെ എന്തിനാ ഉള്ള സാധനം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇൻവെൻട്രി സ്ഥലം കളയുന്ന അത് ഗാസ്റ്റ് ഗൈസ്. ഗൈസ്, നിങ്ങൾക്ക് മേളിൽ ആകാശവും നമ്മുടെ സൂര്യനെയൊക്കെ കാണാം. നമുക്കൊരിക്കലും നെതറിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ സൂര്യനെ കാണാൻ പറ്റത്തില്ല. മണ്ടയ്ക്ക് മൊത്തം നെതർ റൂഫ് ആയിരിക്കും, അതായത് നമ്മുടെ ബെഡ്റോക്ക് അല്ലേ, ബെഡ്റോക്കിൻ്റെ ഒരു റൂഫൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം, ഇവിടെ അടുത്ത് തന്നെ നമുക്ക് കണ്ടോ ഒരു ബസാൾട്ട് ബയോം ഉണ്ട്. അതായത് ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കെന്ന് വേണേൽ പറയാം. എങ്ങാനും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് ലാവയാണ്. ഓക്കെ, ഇതോ നമുക്കവിടെ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് കുറച്ച് സ്റ്റോണിൻ്റെ ടൂൾസ് അങ്ങ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ഒരു പകുതി സ്റ്റാക്കോളം നമ്മൾ ഇപ്പം കോബിൾ സ്റ്റോണ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ ടൂൾസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം ചെറുതായിട്ട്. ഓക്കെ, ആക്സും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ഫർണസ് ഉണ്ടാക്കാം. അത്യാവശ്യം നമുക്കിനി എന്തെങ്കിലും സാധനങ്ങൾ കത്തിക്കാനോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഫർണസ് ആവശ്യമാണ്, അതുകൊണ്ട് ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നമ്മുടെ ബാക്കി പരിപാടിയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു വേൾഡിൽ എന്ത് ചെയ്യണമെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. ഇത് കണ്ടാ, അവന്മാർ പണിയാണ്. ഓ ഓക്കെ, ഒറ്റയടിക്ക് എന്തായാലും ചത്തു. അപ്പോൾ ചാവ് ചാവ് നീ ചാവ്. ഇവന്മാരി ഇപ്പം നമുക്ക് കൊന്നുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അവിടെയും വേർത്തൊന്നും അയ്യോ, ഇപ്പം പോയേനെ ലാവയ്ക്കകത്ത്. നമ്മൾ അങ്ങോട്ട് പോകും ഗൈസ്, ഒരൈഡിയ ഇല്ല ഗൈസ്. ബൈ ദ വേ, ഇവിടെ നമുക്ക് മറ്റേ ഹോഗ്ലിൻ ഉണ്ടോ? ഹോഗ്ലിൻ അതുപോലെ നമ്മുടെ പിഗ്ലിൻ ഇല്ലേ, ഇതൊക്കെ ഇവിടെ കാണുമോ? ഇതുവരെ ഒന്നിനെ കണ്ടിട്ടില്ല. ആകെ നമ്മൾ കണ്ടോ മാഗ്മക്യൂബ് കുറേ ഉണ്ട് ഗൈസ്. നമുക്കിവിടെ ബാസ്റ്റിൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? അത്യാവശ്യം നമുക്ക് ഈ ഒരു ബസാൾട്ട് ബയോമിൽ ബാസ്റ്റിൻ അടുപ്പിച്ചടുപ്പിച്ചുണ്ടാവാറുള്ളതാ. പക്ഷേ നമുക്കിപ്പോൾ എലക്ട്രിയും പരിപാടിയൊന്നും ഇല്ലാതെ അത്യാവശ്യം കണ്ടുപിടിക്കാൻ കുറേ നേരം എടുക്കും. കണ്ടുപിടിക്കുമായിരുന്നെങ്കിൽ ലക്കി ആയിരുന്നു. കണ്ടുപിടിക്കണ്ടേ? നമുക്കൊന്ന് കയറി നോക്കാം, ഇവിടെ എങ്ങാനും വല്ല ബാസ്റ്റിനോ വല്ല ഫോർട്ടസോ അങ്ങനെ വല്ലതും കാണുവാണെങ്കിൽ കൊള്ളായിരുന്നു. അത്യാവശ്യം കൈ നനയാതെ നമുക്ക് മീൻ പിടിക്കാനുള്ളൊരു പരിപാടിയാണ്. ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെ നമ്മൾ സർവൈവ് ചെയ്യുമോ? എനിക്ക് ഒരു ഐഡിയ ഇല്ല എത്രത്തോളം നമ്മൾ സർവൈവ് ചെയ്യുന്ന, ഒരു പിടുത്തമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഇവിടെ സ്പ്രൂസ് ഓക്കുമൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് എന്തായാലും ഈ ഒരു വാർപ്പിട്ട് ട്രീ ആയാലുള്ളൂ. അപ്പോൾ അത് നേരെ ആവശ്യത്തിന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നെതറിൽ ഇപ്പം രാത്രി ആയിട്ടുണ്ട്. സാധാരണ നെതറിൽ അങ്ങനെ സമയം മാറാറില്ല, അവിടെ എപ്പോഴും ഫുൾ ഒരേ. അയ്യോ, ഞാൻ ഷിഫ്റ്റ് ഞെക്കിയില്ലായിരുന്നോ? എന്താണ് പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല. നമുക്കിപ്പോൾ അത്യാവശ്യം ഫുഡിന് എങ്ങോട്ട് പോകും? ഓ, ഹെൽത്തും ഫുഡിൻ്റെ പാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതിനി എങ്ങനെ സെറ്റാക്കുക എന്തോ. ഇവിടെ ഇപ്പം നമുക്ക് ഫുഡിന് പറ്റിയ ജീവികളെ ഒന്നും കാണുന്നില്ല ഗൈസ്. എണ്ടർമാനെ കൊന്നാലോ, എണ്ടർമാനെ കൊന്നാലോ ഗൈസ്. എണ്ടർമാൻ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു കുട്ടാ. ഇവിടെ ഇങ്ങോട്ടെ ഇങ്ങോട്ടെ ഇങ്ങോട്ടെ
ഇങ്ങോട്ട് നോക്കുന്നില്ല അവൻ. നമുക്ക് എൻഡർമാനെ നോക്കിയിട്ട് നേരെ ഇവിടെ വന്ന് കയറാനായിരുന്നു. എവിടെയായിരുന്നടാ ഞാൻ നേരത്തെ കുഴിച്ചത്? നന്നായി വിളിച്ചോണ്ട് വരാൻ ഞാൻ നന്നായി. ഇപ്പം പണി കിട്ടിയാൻ ഇങ്ങോട്ട് വല്ലോ ഇതുപോലെ ഒന്ന് കുഴിച്ചിട്ട് കയറിയെന്നാൽ മതി. എൻഡർമാൻ നമുക്ക് നൈസായിട്ട് തല്ലുകയല്ല. പക്ഷേ എൻഡർമാനെ ഒന്ന് കണ്ണിൽ നോക്കാൻ കിട്ടണ്ടേ? അവനവിടെ പോയി. നമുക്ക് വല്ല വൂള് വല്ലതും കിട്ടുമായിരുന്നെങ്കിലേ നമുക്ക് കുറച്ച് ബെഡ് ഉണ്ടാക്കിയിട്ട് ഇവിടിട്ട് ഒന്ന് ഉറങ്ങായിരുന്നു. വലിയ കാര്യമില്ല, നെതറിൽ ഇപ്പോൾ രാത്രിയും പകലും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ. ഇവിടെ ഇപ്പോൾ എന്തായാലും ആകാശം കളർ കാണുമെന്നേ ഉള്ളൂ, അല്ലാണ്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ല. നെതറിൽ എങ്ങനെയാണോ നോർമലി നെതറിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ ഓവർവേൾഡ് നെതറായപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ആകാശത്തിൻ്റെ കളർ മാറുമെന്നുള്ള ഒരൊറ്റൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ കുറേ ഹോഗ്ലിനും പിഗ്ലിനും നിപ്പുണ്ട്. അവിടെ നമുക്ക് ഒരു ബാസ്റ്റ്യൻ കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയിട്ട് അതൊരു ബാസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഈ അവസ്ഥയിൽ ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണി വാങ്ങി. അയ്യോ ഓടിക്കോ കാട്ടാളൻ, അടി ഒരടി കൊണ്ടാ ഞാനിപ്പോൾ ചാവു. ചത്തു ചത്തു ചത്തു, പുറകുണ്ട് 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 പുറകുണ്ട്. അപ്പൊ ഗൈസ് വളരെ വിജയകരമായി നമ്മൾ പിഗിലിന്റെ അടിയോണ്ട് ചത്തു. ഇപ്പൊ നമ്മൾ വീണ്ടും ഒന്നേന്ന് എല്ലാം തുടങ്ങണം. എവിടെയായിരുന്നു നേരത്തെ ആ സ്റ്റോൺ കണ്ടത്? അങ്ങോട്ട് വീണ്ടും ഒന്നുകൂടെ പോകണമല്ല. ഗൈസ് നമുക്ക് ഇവിടെ ഒരു അയൺ എങ്ങനെ ഒപ്പിക്കാൻ പറ്റുമോ? അയൺ എങ്ങനെ ഒപ്പിച്ചാലല്ലേ നമുക്ക് എന്താ പറയുക ഒരു ബക്കറ്റിലും ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് ഒരു പോർട്ടലൊക്കെ സെറ്റ് ചെയ്ത് ഓവർവേൾഡിൽ ഒന്ന് പോയി നോക്കാൻ പറ്റത്തുള്ളൂ. ഓവർവേൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെതറ്, നെതറാണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഓവർവേൾഡ്, നമ്മുടെ ഓവർവേൾഡാണ് അതുപോലെ നമ്മുടെ നെതർ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തലയിരിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഒരു തലയിരിഞ്ഞ വേൾഡിലാണ് ഗൈസ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. മുമ്പത്തെ പോലെ തന്നെ വീണ്ടും അതേ പരിപാടി തന്നെയാണ്, നമ്മൾ വീണ്ടും സ്റ്റോൺ മാന്താൻ പോകുന്നു. അടുത്ത സ്റ്റോൺ എവിടെ കാണുന്നത് നോക്കണം, ഏറ്റവും അടുത്ത്. അവിടെ പോയിട്ട് നമുക്ക് അവിടെ ഒരു എൻഡർമാനുണ്ട്. അവൻ നൈസായിട്ട് വന്നിട്ടെ അവൻ്റെ കണ്ണി നോക്കാൻ ഇങ്ങനെ പറയും, പക്ഷേ നമ്മൾ നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ അവൻ നമുക്ക് വട തരും, വട. അപ്പോൾ ഗൈസ് ഞാൻ ഒന്ന് റിസോഴ്സ് പാക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഏകദേശം ഒരു എന്താ പറയുക നൈറ്റ് വിഷൻ പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും വലിയ ഇരുട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ ഏകദേശം ഒരു അര സ്റ്റാക്കോളം നമ്മൾ സ്റ്റോൺ മൈൻ ചെയ്തായിരുന്നു. ഇപ്പോഴും ഈ ഒരു വുഡൻ പിക്കാക്സ് വെച്ചിട്ട് നമ്മൾ ഏകദേശം അര സ്റ്റാക്കോളം സ്റ്റോൺ മൈൻ ചെയ്തിട്ട് നേരെ നമ്മളൊരു സ്റ്റോണിൻ്റെ പിക്കാക്സും അതുപോലൊരു നമുക്കൊരു ഫർണസ് വേണം, ഒരു ആക്സും വേണം. ഇതാണ് ഞാനിപ്പോൾ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അന്നേരം ഏകദേശം നമ്മൾ വീണ്ടും അര സ്റ്റാക്കോളം ഉണ്ട്. അര സ്റ്റാക്കല്ല, അര സ്റ്റാക്കി കൂടുതലുണ്ട് കേട്ടോ. നേരെ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി വീണ്ടും വെളിയിലോട്ട് ഇറങ്ങാം. വീണ്ടും പോയി നമുക്ക് തല്ലുകൊണ്ട് ചാവാം. കമോൺഡ്രാ, എന്നെ തല്ലാൻ ആരുമില്ലേ? ഞാൻ വീണ്ടും റെഡി ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം. അങ്ങോട്ട് പോകുന്ന അത്യാവശ്യം റിസ്ക്കുമാണ്, കാരണം നമ്മുടെ കയ്യിൽ എന്താ പറയുക ആർമറല്ല, ഒന്നുമില്ല, ഒരു ഷീൽഡില്ല. ഒരു കാര്യം ചെയ്താലും നമുക്ക് ഇവിടുന്ന് എങ്ങാനും താഴോട്ട് മൈൻ ചെയ്താലോ? മൈൻ ചെയ്താൽ അവിടെ എന്തോരം ലാഭ കാണുമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഗൈസ് നമുക്ക് എൻഡർമാനെ കൊള്ളാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. എൻഡർമാൻ വരുന്നുണ്ട്. ആ ഓടിവാ 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 ഓടിവാ. അവനെവിടെ ഗൈസ്? നീ ഇവിടെ പോ. അവൻ പോയി. അതാ നീ ഇവിടെ വാ, ഇങ്ങനെ വാ ഓടിവാ. എനിക്ക് കയറാൻ വഴിയില്ലേ? എനിക്ക് ടെലിപ്പോർട്ട് ചെയ്ത് കയറിവാടാ. ഓ ആളത്തി. ഇവിടെ അടുത്തുണ്ട്. ഇവന്മാർ എൻ്റെ അടി കൊണ്ട് ചാവുന്നതിന് പകരം തന്നെ ചാവുകയാണല്ലോ. ഡാ മേളിൽ കയറുക. ബാബാ ഇങ്ങോട്ടോ. നന്നായി. അവൻ പോയി. എങ്ങോട്ട് പോകും? അവിടെ പോയാൽ എൻഡർമാൻ പുറകെ വരും. ഇതിപ്പോൾ എൻഡർമാൻ്റെ കയ്യിൽ നിന്ന് അടി ചോദിച്ച് വാങ്ങിക്കുന്ന അവസ്ഥയാണ്. ആ ബാബാ വഴി കെട്ടി കൊടുത്തിട്ടുണ്ട്. ആരാന്ന് വെച്ചാൽ ആ വഴി ഇങ്ങ് കയറി വന്നോണം. അപ്പോൾ ഈ നമ്മൾ കെട്ടിക്കൊടുത്ത വഴി അവൻ കണ്ടില്ല എന്ന് തോന്നുന്നു. ഡെഡറാ കയറുക മോനെ, അവിടെ വഴി കിട്ടിയിട്ടുണ്ട്. അതുവഴി. ആ വന്ന് നമ്മുടെ ഇവ എന്തെങ്കിലും കൊണ്ട് അടിക്കുന്നേ? അത് ഇതുവഴി അടിച്ച്. ഇതെന്താ സംഭവം? അവന്മാരപ്പുറത്ത് പോകുന്നു. ഇതെന്താ പരിപാടിയാ? ഞാൻ ഇവിടെ അവന്മാർ. ഗൈസ് എൻഡർമാൻ ചതിച്ചു. ഞാനവിടെ എൻഡർമാൻ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയൊക്കെ ഇട്ട് വെച്ചത്. അവന്മാർ പുറകെ കൂടെ ബ്ലോക്കിനകത്തൂടെ വന്ന് അടിച്ച് വൃത്തികെട്ടവന്മാർ. ഒരു മര്യാദയില്ലാത്ത എൻഡർമാനാണേ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അത്യാവശ്യം അയണൊന്നും കിട്ടാതെ നമുക്കൊരു ബക്കറ്റും സാധനമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം അയണിൻ്റെ റൂൾസൊന്നും ആകാതെ എന്താ പറയുക നമുക്കൊരു പോർട്ടലൊന്നും അങ്ങനെ സെറ്റ് ചെയ്യാൻ പാടാണ്. എന്തായാലും നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊന്ന് വീണ്ടും ഇരുന്നൊന്ന് ഗ്രൈൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. വീണ്ടും ഒന്നേന്ന് നമുക്ക് സാധനങ്ങളെല്ലാം പൊട്ടിച്ചു തുടങ്ങാം. മുമ്പേ ചെറിയൊരു അഹങ്കാരമായിരുന്നു എൻഡർമാനെ കൊല്ലാൻ പോയത്. ഇതിപ്പോൾ നമ്മളുടെ ഏകദേശം ഓവർവേൾഡിൽ മൈൻ ചെയ്യുന്ന പോലെയാണ് ഇവിടെ ഇപ്പം മൈൻ ചെയ്യുന്നത്. ഓവർവേൾഡ് തന്നെയാണ് നെതറായത്, അതാണ് വേറൊരു കാര്യം. അപ്പം നമുക്കിവിടെ നേരെ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് മൈൻ ചെയ്തെടുക്കണം. നമുക്ക് അയൺ കിട്ടുമോ എന്നാണ് നോക്കേണ്ടത്.
അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഒരു റവൈനിൽ എത്തിയിട്ടുണ്ട്. താഴെ നമുക്കൊന്നും കാണുന്നില്ല, ഫുള്ള് സ്റ്റോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത റവൈനിൽ ഇറങ്ങിയിട്ടുണ്ട്. അതും ഒരു റവൈനിൽ നിന്ന് അടുത്ത റവൈനിലോട്ടാണ് ഇറങ്ങി. അടുത്ത റവൈനല്ല കേട്ടോ, ആ ഒരു സെയിം റവൈനാണ് ഇത് കണ്ടോ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ചുറ്റി വന്ന് വീണ്ടും അതിനകത്തോട്ട് തന്നെ ഇറങ്ങും. വളരെ നല്ലതാ. അപ്പൊ ഗൈസ് നമ്മൾ എന്തായാലും കുറച്ച് നേരമായി നമ്മൾ മൈനിങ് തുടങ്ങിയിട്ട്, പക്ഷെ ഇതുവരെ നമുക്ക് അയൺ എന്ന് പറഞ്ഞൊരു ഐറ്റം, അയൺ പോട്ടെ, നമുക്കത് കോളോ അതുപോലെ ഒരു ഐറ്റമോ ഒരു ഓറും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വളരെയധികം നമ്മളെ സെഡാക്കി കളഞ്ഞു ഗൈസ്. നമുക്ക് അതായത് നമുക്ക് വീണ്ടും തിരിച്ച് മേളിലേക്ക് കയറിയാലേ പറ്റുള്ളൂ. ആ ഓക്കെ, ഒരു ഒരു വഴി കിട്ടിയിട്ടുണ്ട്. എങ്ങോട്ടോ മണ്ടക്ക് കയറി വന്നു. ഇത് കണ്ട സോൾ സാൻഡ് വാലിയാ. പക്ഷെ നമുക്ക് ആ സോൾ സാൻഡ് വാലിയിലോട്ട് ഇപ്പം പോയി കഴിഞ്ഞാൽ ഒട്ടനെ പരലോകത്തോട്ട് പോവാം. നമുക്ക് എവിടെ നിന്ന് കുറച്ച് അയൺ ഒപ്പിക്കാൻ പറ്റുക? ഫോട്ടോസോ വല്ല ബാസ്റ്റിനോ വല്ല നല്ല ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പോയി എടുക്കായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഈ അവസ്ഥയിൽ അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇപ്പോൾ സ്പ്രിൻറ്റ് ചെയ്യാനുള്ള സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. കണ്ട ആകെ 3 ബാറേ ഉള്ളൂ ഹെൽത്ത്. പിഗ്ലിൻ പിഗ്ലിൻ പണിപാളി പണിപാളി, ഉടനെ നമ്മളിപ്പോൾ ചാവുന്നതായിരിക്കും. ഓ പണിപാളി 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 പണിപാളി. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും നേരെ ഇന്ന് സ്പോൺ അയക്കുന്ന നെതറിലായിരുന്നു. നമ്മളിവിടെ ഏകദേശം പെട്ടുകിടക്കുകയെന്ന് പറയാം. അപ്പുറത്ത് ക്രിംസൺ ഫോറസ്റ്റ് ഉണ്ട്, ഇവിടെ ഇപ്പം നമ്മൾ വാർപ്പ് ഫോറസ്റ്റിലാണ്. ഈ വാർപ്പ് ഫോറസ്റ്റിൽ നിന്ന് ഇപ്പം നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല, അത്ര അവസ്ഥയാണ്. കണ്ടല്ലോ നമ്മുടെ സാധനങ്ങൾ ഇപ്പം നമുക്ക് ഏകദേശം തിരിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചത്തെങ്കിലും നമ്മുടെ പോയ സാധനങ്�ളിപ്പം തിരിച്ച് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാലും നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഓവർ വേൾഡിലോട്ട് നിന്ന് പോകണം. ഇതാണ് ശരിക്കും നമ്മുടെ ഓവർ വേൾഡ്, പക്ഷെ അതിപ്പം നെതറാണ്. അതായത് നമ്മുടെ നെതറാണ് നമ്മുടെ ഓവർ വേൾഡ്, ഓവർ വേൾഡാണ് ഈ നെതർ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 2K ലൈക്ക് ആണ്. നമുക്കിവിടെ നിന്ന് നേരെ ഓവർ വേൾഡിലേക്ക് പോകാം. ഇവിടുന്ന് രക്ഷപ്പെട്ട് നമ്മൾ ഓവർ വേൾഡിൽ പോകുന്നതായിരിക്കും. നിങ്ങൾ നേരെ 2K ലൈക്സ് അടിച്ചാൽ മാത്രം ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യാത്തവരെല്ലാം ലൈക്ക് ചെയ്യുക, നമ്മുടെ ലൈക്ക് ടാർഗറ്റ് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ ഷെയർ ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ അങ്ങ് സബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാം പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഈ ഒരു മോഡ് വേണ്ടവർ നേരെ ഡിസ്കോഡിൽ കയറി നോക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു കില്ല് എടുക്കേണ്ടവരായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.